അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്കൊക്കെ നല്ല സന്തോഷവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വൈറസുകൾ, രോഗങ്ങൾ, കീടാണുക്കൾ എല്ലാത്തിനെ തൊട്ടും നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും അള്ളാഹു എത്രയും പെട്ടെന്ന് സലാമത്തിലാക്കി തരുമാറാവട്ടെ. ഇന്നത്തെ വിഷയം നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, എന്തായിരിക്കും ഉസ്താദിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്, എന്തായിരിക്കും അല്ലെങ്കിൽ ഉസ്താദ് എന്തിനാണ് ഉസ്താദ് ഇതൊക്കെ പറയണത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ത് ബിഗ് ബോസും കൊറോണയും പിന്നെ രജിത് സാറും അല്ലെ. ഈ രജിത് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആലുവയിലാണ് കൂടുതലായിട്ടുള്ളത്. കാരണം കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും അദ്ദേഹം കാലടിയിലായതുകൊണ്ട് ഇവിടെ എപ്പോഴും ആലുവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് രജിത് സാർ. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഫീലിങ്ങോടുകൂടെ കുട്ടികളെ മാതാപിതാക്കളെ പറ്റിയിട്ട് ഉണർത്തി കൊടുക്കുകയും ആ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന്റെ, അതുപോലെ തന്നെ അവരെ നോക്കുന്നതിന്റെ, അവരെ ബഹുമാനിക്കുന്നതിന്റെ വാല്യൂസുകൾ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ആര്, രജിത് സാർ. അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടികള് പെൺകുട്ടികളൊക്കെ ജീൻസ് അതുപോലെയുള്ള പെൺകുട്ടികളുടേതല്ലാത്ത വസ്ത്രങ്ങൾ, ജീൻസ് പോലത്തെ ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പോലത്തെ ഇറുകി പിടിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതിനൊക്കെ എതിർക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രസംഗങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, മാന്യന്മാരൊക്കെ അങ്ങനെ ആ വിഷയത്തിനെയൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കും, അവര് ഒരാളെയും പേടിക്കില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോ വേറെയും ഇപ്പൊ ആളുകളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഏതായാലും രജിത് സാറിനെ കുറിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇഷ്ടമുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ നാടിനടുത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അവിടെ എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ വരുന്നു എന്ന ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും യൂട്യൂബിലൂടെ വീഡിയോകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരുപാട് കേട്ട് ഒരുപാട് ഇഷ്ടം ഉള്ള ഒരാളാണ് രജിത് സാർ. ഇഷ്ടം വരാൻ കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ഇപ്പോ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊക്കെ എന്നുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് പറയുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മോശപ്പെട്ട വസ്ത്ര വിധാനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോ ഇരിക്കുന്നതിന്റെ ഇടക്കാണ് അദ്ദേഹത്തെ ഒരു ദിവസം ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അദ്ദേഹം ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഈ വീഡിയോയിലെ കണ്ടിട്ട് ഉള്ള പരിചയമുള്ള സാറിനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി, അത്ഭുതം. സാറിനെ കണ്ടപ്പോ ഒരു വെള്ളത്താടി വെള്ളമുടി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരാള്, അപ്പൊ കണ്ടപ്പോ ഞാനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് ഞാൻ ഒരുപാട് കണ്ട് നമ്മൾ പരിചയമുള്ള ആളാണല്ലോ വീഡിയോ കൂടി, അപ്പൊ കണ്ടപ്പോ പെട്ടെന്ന് ചിരിച്ചു. ചിരിച്ചപ്പോ സാർ അവിടെ നിന്നു, എന്റെ അടുത്തേക്ക് വന്നു, കൈ തന്നു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എവിടെ വീടെന്ന് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും സാറിന്റെ ആ ഒരു പെരുമാറ്റം വളരെ ലാളിത്യത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റം, അതുപോലെ ലാളിത്യത്തോടുകൂടിയിട്ടുള്ള ഒരു നടത്തം, ഒരു രീതി, അതൊക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇവിടെ ഇടണം എന്ന് തോന്നിയത്. പിന്നെ ബിഗ് ബോസിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള കാരണം, അദ്ദേഹത്തിന് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് യുവാക്കളും യുവതികളും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ അനുകൂലിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അതിനെ അത് കാണാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. നമ്മളെല്ലാ റിയാലിറ്റി ഷോക്കും എതിരാണ്, എല്ലാ സിനിമകൾക്കും എതിരാണ്, എല്ലാത്തരം നാടകങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മുഴുവൻ കോപ്രായങ്ങൾക്കും നമ്മൾ എതിരാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കേസുമാണ്. പക്ഷെ ഈ
ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രജിത് സാറുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയം നടന്നപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അന്ന് അദ്ദേഹം വരികയും അങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾ, അതാണ് നമ്മുടെ സമൂഹത്തിന് വെളിവും ബോധവും ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ഹെൽത്തിന്റെ ആളുകളുമൊക്കെ ഒരുപാട് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നു, അത് അവരുടെ ഒരു വികാരം അവരുടെ ചെയ്തു, അതൊക്കെ അതല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവുമൊക്കെ ഒരു വൈറസിൽ പേടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്ത് ഈ ഒരുമിച്ച് കൂടുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിപാടികളും അതുപോലെ തന്നെ മത പരിപാടികളും രാഷ്ട്രീയ പരിപാടികളും എല്ലാം ഒഴിച്ചു നിർത്തുമ്പോൾ ഇവരിതൊന്നും അറിയാത്തവരാണോ എന്ന് നാം ചിന്തിച്ചുകയാണ്. ഇത്രക്ക് ബോധവും വിവരവും ഇല്ലാത്ത യുവാക്കളും ജനങ്ങളുമാണോ നമുക്കിടയിൽ ഉള്ളത് എന്ന് ആലോചിക്കുമ്പോൾ വളരെയേറെ പേടി തോന്നലുണ്ട്. ധാർമ്മികപരമായിട്ടുള്ള ഒരു ചിന്ത ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അന്ന് അവിടെ അങ്ങനെ അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുകയും എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ കളിചിരികളും ഒരുമിച്ച് കൂടലുകളും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ആ വിഷയത്തെ പറ്റിയിട്ട് പറയാനുള്ള അതാണ്, തീർച്ചയായിട്ടും നാം എപ്പോഴും നല്ല ജാഗ്രത ഉള്ളവരായിരിക്കണം. എന്ത് വിഷയം വന്നാലും എത്ര വലിയ ആളുകളായിക്കോട്ടെ എങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ. അന്നത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് എയർപോർട്ട്, കൂടുതൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ട സ്ഥലം, കഴിഞ്ഞ ദിവസത്തിൽ അതിന് ഒരു ദിവസം മുമ്പായിട്ടാണ് ഒരു ബ്രിട്ടനിലുള്ള ഒരു പൗരനെ കൊറോണ പോസിറ്റീവായി കണ്ടു അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്നിട്ട് പോലും അവിടെ നല്ലൊരു മുൻകരുതലുകൾ, പക്ഷേ നമ്മുടെ നിയമപാലകരുടെ ഭാഗത്ത് നിന്നും അവിടെ വീഴ്ചയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരങ്ങനെ അവരോട് ഒരുമിച്ച് കൂടുമ്പോൾ അവരവർ ഒരുമിച്ച് കൂട്ടരുതായിരുന്നു, എല്ലാവരെയും പിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം അവിടെ കാണണം, അതാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഇത് അദ്ദേഹം വരികയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആർപ്പ് വിളികളുമായിട്ട് ഒരുമിച്ച് കൂടുകയും ചെയ്തപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോയി. അവർ തന്നെ നിയമപാലകർ തന്നെ അതിന് സമ്മതിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ ഈ പോലീസുകാർ കരുതിയാൽ മതിയല്ലോ അവരൊന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്, പക്ഷെ അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് രജിത് സാർ എന്ന മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ ബിഗ് ബോസിലെ പരിപാടി എനിക്കറിയില്ല. എന്താണ് ബിഗ് ബോസ് എന്നോ എന്താണ് അതിലത്തെ പരിപാടികളെന്നോ ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണാം, രജിത് സാർ ഉയര അതാണ് ഇതാണ് മറ്റൊരാണ് മറിച്ചാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമല്ലോ. ഇപ്പൊ ആരായാലും അത് കാണുന്നുണ്ട്. അപ്പോ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത്. എന്ത് ആരായാലും നാം പാലിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കൊറോണ വളരെയേറെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നാം അവർക്ക് വേണ്ടിയിട്ട് ഒരു ബോധവുമില്ലാതെ ഒരുമിച്ച് കൂടുകയും കളിച്ചിരികളിലും മറ്റുമൊക്കെ ഏർപ്പെടുന്നത് നമ്മുടെ മലയാളി സമൂഹത്തെ തന്നെ നാണം കെടുത്തുന്ന പരിപാടികളാണ്. അതുകൊണ്ട് അതിനൊന്നും ആരും നിൽക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ തരം അദാബുകളെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയിപ്പോ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ എന്നെ തെറി പറയാനോ ചീത്ത പറയാനോ ആരും വരണ്ട. മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിത് സാറ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളത്, നേരിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ട് പരിചയം, അദ്ദേഹത്തെ ഒരു പ്രാവശ്യം മാത്രം കണ്ട് സംസാരിച്ചിട്ടുള്ള പരിചയം, ആ പരിചയം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാ തരം അദാബുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്.
ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.